തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിൽ ക്ലോസറ്റ് പൊട്ടി വീണ് ജീവനക്കാരിക്ക് പരുക്ക്. തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥയ്ക്കാണ് പരുക്കേറ്റത്. പരുക്കേറ്റ ജീവനക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, സംഭവിച്ചത് എന്താണ്? പരുക്ക് ഗുരുതരമാണോ? ഇപ്പോൾ ഇതിൽ ആശുപത്രി അധികൃതരൊക്കെ നൽകുന്ന വിശദീകരണം എന്താണ്? അനുജ, ഉച്ചയ്ക്ക് മുൻപാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വിഭാഗത്തിലെ അനക്സ് വണ്ണിലുള്ള ഈ ശുചിമുറിയിലാണ്, അനക്സ് വണ്ണിലുള്ള ശുചിമുറിയിലാണ് ക്ലോസറ്റ് പൊട്ടിയത്. ക്ലോസറ്റ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ക്ലോസറ്റ് പൊട്ടി വീണ് അപകടമുണ്ടായത്. എന്തായാലും അപകടം ആദ്യഘട്ടത്തിൽ സാരമായ പരുക്കുണ്ട് എന്ന് കരുതിയിരുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പരുക്ക് അത്ര സാരമല്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് ഉദ്യോഗസ്ഥയെ വിടും. LSGD അസിസ്റ്റന്റ് സുമംഗലയ്ക്കാണ് ഇത്തരത്തിൽ അനക്സ് വണ്ണിലെ ശുചിമുറിയിൽ ക്ലോസറ്റ് പൊട്ടി പരിക്കേറ്റത്. അനക്സ് വണ്ണ് താരതമ്യേന പഴക്കം ചെയ്യുന്ന കെട്ടിടമാണ് അനക്സ് വണ്ണ്. ആ അനക്സ് വണ്ണിലെ ശുചിമുറികളെല്ലാം ഇത്തരത്തിൽ അതിൽ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അതിൻ്റെ ടോയ്ലറ്റിൻ്റെ ശുചിമുറിയുടെ കൊളുത്തടക്കം പൊട്ടിയ നിലയിലാണ്. ഇത്തരത്തിൽ കലപ്പഴക്കം ചെന്നിട്ടും ഈ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ഇത്തരമൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. അനുജ, ഉമേഷ്, ഇത് ഇത്തരത്തിലേക്ക് ഇത് ശോചനീയാവസ്ഥയിലാണോ എന്നുള്ളത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നാണോ, അതോ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അത് ഗൗനിച്ചില്ല എന്നതാണോ? മനസ്സിലാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും അത്തരത്തിൽ അറ്റകുറ്റപ്പണികളൊന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ അനുവാദം ലഭിച്ചില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കുന്നത്. കാരണം ഈ ദൃശ്യങ്ങളിൽ തന്നെ, അതായത് പൊട്ടി വീണ ക്ലോസറ്റിനോടൊപ്പം തന്നെ അതിൻ്റെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, അതിൻ്റെ ഈ ക്ലോസറ്റിന് ഈ ശുചിമുറിയുടെ വാതിലെല്ലാം കെട്ടിവെച്ച നിലയിലൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ആ രീതിയിൽ പൂർണ്ണതോതിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി, അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്തി മുന്നോട്ട് പോകുന്ന ഒരു ശുചിമുറി ആയിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അനക്സ് വണ്ണും ഒരു താരതമ്യേന പഴക്കം ചെന്ന കെട്ടിടവുമാണ്. നേരത്തെ, അതായത് ഈ കഴിഞ്ഞ 5 വർഷമായി സർക്കാർ ഓഫീസുകളിലെ അറ്റകുറ്റപ്പണികളെല്ലാം ഏകദേശം തടസ്സപ്പെട്ട നിലയിൽ തന്നെയാണ്. കോവിഡിനെ തുടർന്നുണ്ടാക്കിയ നിയന്ത്രണങ്ങൾ അതിനി 1 വർഷവും കൂടി നീട്ടിയിട്ടുണ്ട്. എന്തായാലും ഇത് ഇത്തരത്തിൽ ജീവനക്കാർക്ക് പരിക്കേൽക്കുന്ന നിലയിലെല്ലാം പോയി എന്നുള്ളതാണ് ഗുരുതരം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ തീരുമാനത്തിലെല്ലാം മാറ്റം ഉണ്ടാകുമെന്ന് കരുതാം. എന്തായാലും ഒരു ജീവനക്കാരിക്ക് പരിക്കേൽക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റിൽ മാറിയിരിക്കുന്നു എന്നുള്ളത് ഗുരുതര സ്വഭാവമുള്ളതാണ്. നിലവിൽ പരുക്ക് സാരമല്ല, പക്ഷേ അത് ഈ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ മാത്രം അവസാനിപ്പിക്കാൻ പാടില്ല. കാരണം നിരവധി ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലവും കൂടിയാണ് സെക്രട്ടേറിയറ്റുകൾ. നിരവധി വിവിധ ജില്ലകളിൽ നിന്ന് ആളുകൾ ആവശ്യങ്ങൾ നിറവേറ്റാൻ വന്നു പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ശുചിമുറികളെല്ലാം കൃത്യമായി അറ്റകുറ്റപ്പണികൾ തീർത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. കാലപ്പഴക്കം ചെന്ന സാഹചര്യങ്ങൾ, ഇത്തരത്തിൽ ക്ലോസറ്റുകൾ അടക്കമുണ്ടെങ്കിൽ അത് കൃത്യമായി മാറ്റിപ്പോകുന്നതുമാണ്. പക്ഷേ നമുക്കറിയാം, 2020 കോവിഡിന് ശേഷം സാമ്പത്തിക അവലോകന സമിതി ഇത്തരത്തിൽ അറ്റകുറ്റപ്പണികളും മറ്റ് മോടി പിടിപ്പിക്കലും എല്ലാം തടഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പണം ചെലവഴിക്കരുത് എന്നുള്ള നിർദ്ദേശമെല്ലാം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഓഫീസുകളിലെല്ലാം ഈ അറ്റകുറ്റപ്പണികളെല്ലാം തൽക്കാലം നിർത്തിവെച്ചൊരു സാഹചര്യമുണ്ട്. അതുകൂടാതെ അനക്സ് വണ്ണിലെ പല മേഖലകളിലും, അനക്സ് വണ്ണിൽ കാര്യമായി അറ്റകുറ്റപ്പണികളൊന്നും നടത്താറില്ല, കാരണം കാലപ്പഴക്കം ചെന്ന കെട്ടിടവുമാണ്. എന്തായാലും അതിലൊരു അപകടം, ക്ലോസറ്റ് പൊട്ടി ഒരു വലിയ ഗുരുതരമല്ലാത്തൊരു അപകടമാണെങ്കിൽ പോലും അത് ഒരു ദിശാസൂചിയായി വേണം സെക്രട്ടേറിയറ്റും കാണേണ്ടത്. അനുജ, ശരി, തിരുവനന്തപുരത്താണ് സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിലെ ക്ലോസറ്റ് പൊട്ടി വീണ് ജീവനക്കാരിക്ക് പരുക്കേറ്റത്. തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥയ്ക്കാണ് പരുക്കേറ്റത്. ജീവനക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ക്ലോസറ്റ് ഈ ശുചിമുറിയുടെ അവസ്ഥ ശോചനീയമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് അധികൃതർ ഗൗനിച്ചിട്ടില്ല എന്നതാണ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയ വിവരം.